ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു വോക്സ് ഡേ. നിങ്ങൾക്കൊപ്പം ആർ ജെ ജൂലിയ. നോമ്പ് കാലത്തിൻ്റെ ആകെ ഒരു നിറവിലാണ് നിങ്ങളെന്ന് എനിക്കറിയാം. അപ്പോൾ ഒരു സംഭവ കഥയോടെ തന്നെ നമുക്ക് ആരംഭിച്ചാലോ. ഒരിക്കൽ ജർമ്മനിയിൽ ഒരു ചിത്രകാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സ്റ്റെൻബർഗ് എന്നായിരുന്നു. അദ്ദേഹം ഒരു ചിത്രം വരയ്ക്കാനായിട്ട് ജിപ്സി പെൺകുട്ടിയെ മോഡലാക്കി വിളിക്കുകയാണ്. അപ്പം നമ്മുടെ പെൺകുട്ടി ഇങ്ങനെ മോഡലായി നിൽക്കുകയാണ്. പക്ഷെ അവളുടെ ശ്രദ്ധ കുറച്ച് അപ്പുറത്തേക്ക് വരച്ച് പൂർത്തിയാകാതെ വെച്ചിരുന്ന ക്രൂശിക്കപ്പെട്ട ഈശോയുടെ ചിത്രത്തിലാണ്. അപ്പം അത് കണ്ട് അവൾ പെട്ടെന്ന് ഇങ്ങനെ സ്റ്റെൻബർഗിനോട് ചോദിക്കുകയാണ്, ഇത്ര മാത്രം വേദനിച്ച് മരിച്ച ആ നീചനായ മനുഷ്യനാരാണ്? ഈശോനെ പേഴ്സണലി അറിയിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്തിരുന്ന വ്യക്തി ആയിരുന്നില്ല സ്റ്റെൻബർഗ്. എന്നാലും ചുമ്മാ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹം നീചനായിരുന്നില്ല, ലോകത്തെ വെച്ച് തന്നെ ഏറ്റവും നല്ല മനുഷ്യൻ അദ്ദേഹമാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. യേശു ക്രിസ്തു എന്ന പേരുള്ള അദ്ദേഹം എല്ലാവർക്കും വേണ്ടിയാണ് മരിച്ചത്. ഇത് കേട്ട് നമ്മുടെ പെൺകുട്ടി ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ട് സ്റ്റെൻബർഗിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായി, യേശു ക്രിസ്തു നിങ്ങൾക്കും കൂടി വേണ്ടിയാണ് മരിച്ചത്? ഈ ചോദ്യം നമ്മുടെ സ്റ്റെൻബർഗിനെ വല്ലാതെ അങ്ങ് ഇൻഫ്ലുവൻസ് ചെയ്ത് കളഞ്ഞു. ആ ചോദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ തീട്ടി തീട്ടി വരാൻ തുടങ്ങി. ഓരോ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ, വായിക്കുമ്പോൾ, നടക്കുമ്പോൾ, ഈവൻ കിടക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയെ ഈശോയെ മാറുന്നുള്ളതാണ് ഫാക്റ്റ്. അങ്ങനെ ആഫ്റ്റർ സോ മെനി ഇയേഴ്സ് അദ്ദേഹവും ഈ ജിപ്സി പെൺകുട്ടിയും കത്തോലിക വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് കടന്നു വന്നു. ക്രൂശിക്കപ്പെട്ട ഈശോയുടെ ചിത്രം വരച്ച് പൂർത്തിയാക്കിയപ്പോൾ അദ്ദേഹം അതിനൊരു ടൈറ്റിൽ കൊടുത്തു. വളരെ മനോഹരമായ തലക്കെട്ടായിരുന്നു അത്. അതിങ്ങനെയാണ്, ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഈ നോമ്പ് കാലത്ത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമില്ലത്, ഞാൻ ഈശോയ്ക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുള്ള? ഈ നോമ്പിനെ ക്ലീശ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മുടെ ചങ്കിത്തട്ടിക്കൊണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും താല്പര്യമുള്ള എന്തെങ്കിലും നമുക്ക് മാറ്റിവെച്ചാൽ അതൊരു പക്ഷെ എണ്ണീക്കുമ്പോൾ തന്നെ വാട്സപ്പും ഫേസ്ബുക്കും നോക്കാനുള്ള നമ്മുടെ ടെൻഡൻസി ആയിരിക്കാം. അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ടപ്പ് ചെയ്യുന്നൊരു പോസ്റ്റ് ഇടാണ് നമ്മുടെ ആഗ്രഹമായിരിക്കാം. കട്ടുപ്പത്തിൽ ഒരു ചായ കുടിക്കാനുള്ള കൃത്യാവാം. ചിന്ന കാര്യത്തിന് പോലും കലിപ്പാവുന്ന നമ്മുടെ സ്വഭാവമായിരിക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ കളിയാക്കിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല എന്നുള്ള നമ്മുടെ ഒരു ബിഹേവിയർ ആയിരിക്കും. എന്തുമായിട്ടുള്ള നമ്മുടെ ഈശോയ്ക്ക് വേണ്ടി നമുക്കതൊരു നോ പറഞ്ഞ് നോക്കിയാലോ. സോ ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ ആ യുരടി നമ്മോടുള്ള സ്നേഹത്തെ പ്രതി തന്നെയാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഈശോ ഗാഗിട്ടായാലും ക്രൂശിൽ വെച്ച് ഈശോയുടെ സ്നേഹം നമ്മൾ തിരിച്ചു കൊടുക്കുന്നതപ്പാ. ഈശോയുടെ ആ സ്നേഹത്തിൻ്റെ ബ്ലാങ്കറ്റിന് കീഴിൽ പൊതിഞ്ഞു കിടക്കാം. എൻ്റെ ചെങ്ങായിമാരെ, ക്രിസ്തുവിന് വേണ്ടി നമ്മൾ നടത്തുന്ന നഷ്ടപ്പെടുത്തലുകൾ തന്നെയാണ് അവിടത്തേക്ക് വേണ്ടി നമ്മൾ നേടിയെടുക്കുന്ന നേട്ടങ്ങൾ. When you give something up and everything becomes more joyful. ഈശോയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും വേണ്ടെന്ന് വെക്കുന്നുണ്ടെങ്കിൽ ഈശോ അത് കണ്ടറിഞ്ഞ് ഡബിൾ ജോയ് ആക്കി മാറ്റുന്നില്ലല്ലേ? ഒരു സംശയമില്ലേടാ. നമ്മിലേക്ക് തന്നെ നോക്കിക്കാണാനും തമ്പുരാനോട് കൂടുതൽ അടുക്കാനും അതുപോലെ തന്നെ മൂല്യങ്ങൾ വളർത്തിയെടുക്കാനുള്ള ഒരു സമയമാകട്ടെ ഈ നോമ്പുകാലം. വിശുദ്ധി നിറഞ്ഞ ഒരു നോമ്പുകാലം ആശംസിച്ചുകൊണ്ട് ദിസ് ഇസ് ആർ ജെ ജൂലിയ സൈനിങ് ഓഫ്. ബൈ ബൈ.